നമ്മൾ ദൈനംദിനം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പല കാരണത്താൽ മരിച്ചു വീഴുന്നു അതിൽ ചെറുപ്പക്കാരുണ്ട് പ്രായമായവരുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാം എന്ത് കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ മരണമുണ്ടാവുക അത് ഏകദേശം എത്ര പ്രായത്തിൽ സംഭവിച്ചിരിക്കാം എന്ന് അതറിയാൻ നമുക്ക് ജ്യോത്സ്യം വേണമെന്നില്ല ജ്യോതിഷം പഠിക്കണമെന്നുമില്ല നമുക്ക് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കൊണ്ട് മുൻപ് നടത്തിയ പഠനങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും നമ്മുടെ മരണത്തിന് കാരണം എന്തായിരിക്കാം കാരണം ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്നവരുണ്ട് ക്യാൻസർ കൊണ്ട് മരിക്കുന്നവരുണ്ട് സ്ട്രോക്ക് കൊണ്ട് മരിക്കുന്നവരുണ്ട് ഇനി ഇതൊന്നുമല്ലാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ ഈ പറഞ്ഞ പോലുള്ള ആക്സിഡൻസ് കൊണ്ടോ അല്ലെങ്കിൽ കൊലപാതകം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മിസ്ഹാപ്സ് കൊണ്ടോ ഒക്കെ മരണപ്പെടുന്നവരുണ്ട് ഒരു പരിധിവരെ നമ്മുടെ ജനിതകമായിട്ടുള്ള ഹെർഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് വരാൻ പോകുന്ന രോഗങ്ങളും ഭാവിയിലുണ്ടാക്കാൻ സാധ്യതയുള്ള സങ്കീർണതകളും നമ്മുടെ മരണകാരണത്തിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പേരൻസിനോ അവരുടെ സഹോദരങ്ങൾക്കോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നമുക്കതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതിനു വേണ്ട മുൻകരുതലുകൾ നമ്മൾ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും പാലിക്കുക അതിന് ആവശ്യമെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കാൻ ഒട്ടും മടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ചും ഇതിനുള്ള സ്റ്റാറ്റിൻ മരുന്നുകളൊക്കെ പലപ്പോഴും ആൾക്കാർ മടി കാണിക്കാറുണ്ട് അതിന് എടുത്തു തുടങ്ങി പിന്നെ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ അതുമൂലം മറ്റ് പ്രശ്നങ്ങളുണ്ടാകുമോ പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുമോ എന്നല്ല അപ്പോൾ ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ നമ്മൾ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് കഴിക്കേണ്ടപ്പോൾ വളരെ ഡോസ് കൂടിയ രീതിയിൽ നാൽപ്പത് മില്ലിഗ്രാം ഡോസേജിലൊക്കെയാണ് കഴിക്കേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ അത് പ്രമേഹത്തിലേക്ക് നയിക്കാനിടയുണ്ട് അതിന് പകരം നമ്മൾ പത്ത് മില്ലിഗ്രാമോ അല്ലെങ്കിൽ അഞ്ച് മില്ലിഗ്രാമോ മരുന്നായിട്ട് കഴിച്ചു തുടങ്ങിയെന്നാൽ നമുക്ക് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്കും അനുബന്ധ കോംപ്ലിക്കേഷൻസും ഉണ്ടാകുന്നത് ഒരളവ് വരെ ഒരു പത്ത് വർഷത്തേക്കെങ്കിലും പോസ് ചെയ്യാനോ ഡിലേ ചെയ്യിക്കാനോ സാധിച്ചേക്കും അതുമൂലം തന്നെ നമുക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും പറ്റിയേക്കാം രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ അത് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പബ്ജി പോലുള്ള പല ഗെയിംസും അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മറ്റ് പല ഇൻ്റർനെറ്റ് ഉപാധികളുമൊക്കെ ചെറുപ്പക്കാരിലെ മാനസികാരോഗ്യത്തെ ഒരുപാട് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഒരു പക്ഷേ വളരെ കൗതുകകരമെന്നോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ ഒരു കണക്കാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരേക്കാൾ കൂടുതൽ ആൾക്കാർ നമുക്ക് ആത്മഹത്യ പോലും നമ്മ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള സത്യം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു സൈക്കോളജി കൗൺസിലറുണ്ട് കേൾക്കാൻ ഒരു കാത് കൊടുക്കുക എന്നുള്ളതാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പ്രിവെൻഷൻ എന്ന ആസ്പെക്റ്റിന് അത്ര തന്നെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല അത് നമുക്ക് എത്രയും വേഗം അത് കണ്ടുപിടിക്കണം അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും പല രാജ്യങ്ങളിലുമൊക്കെ ഈ ഇതുപോലുള്ള ക്യാച്ച് വേർഡ്സ് ഗൂഗിളിൽ സെർച്ച് പോകുമ്പോൾ തന്നെ അവിടെ റോബോട്ട് അത് സെൻസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ കോസസ് ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഹൗ ടു കമ്മിറ്റ് സൂയിസൈഡ് തുടങ്ങിയുള്ള ക്യാച്ച് വേർഡ്സിൽ തന്നെ ഡിറ്റക്ട് ചെയ്ത് റോബോട്ട് സെൻസ് ചെയ്ത് അവരെ അങ്ങോട്ട് കണ്ടുപിടിച്ച് സൈക്കാട്രിക് കൗൺസിലിംഗ് കൊടുക്കുക അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഗവൺമെൻറ്റുകളും ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ തന്നെ പലരും ആത്മഹത്യക്ക് ശ്രമിച്ച് ആത്മഹത്യയിൽ പരാജയപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ളവരൊക്കെ ഇത് കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അതിന് മുൻപേ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക അതിൽ ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികാരോഗ്യവും വളരെ കൂടി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുക അതോടൊപ്പം ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ജനിതകമായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ ആങ്സൈറ്റി അതുപോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലുള്ള ജനിതകമായിട്ടുള്ള അതായത് അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മക്കൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കണ്ടേജിയസ് ആണ് ഇപ്പം നമ്മൾ പറയാറുണ്ട് കോവിഡ് എന്ന രോഗമല്ല ഏറ്റവും കണ്ടേജിയസ് ആയിട്ടുള്ളത് അതൊരു പക്ഷേ മാനസിക രോഗമായിരിക്കാം കാരണം എത്രയും പെട്ട ഇപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റേ കൂടി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചെറുപ്പത്തിലേ തന്നെ അതിന് വേണ്ടി വേണ്ട മുൻകരുതലുകൾ എടുത്ത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെയാണ് ക്യാൻസറിൻ്റെ കാര്യം അതായത് നമ്മുടെ സ്ത്രീകളാണെങ്കിൽ അവരുടെ അമ്മമാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സി എ യൂട്രസ് ക്യാൻസർ ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ സി എ ബ്രസ്റ്റ് അതുപോലുള്ള സി എ ഓവറി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ജനിതകമായിട്ട് അമ്മയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് സി എ ഇൻഡസ്റ്റൈൻ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനിലായിട്ടുള്ള ട്യൂമേഴ്സ് ബ്രെയിൻ ട്യൂമേഴ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ച ഏകദേശം അതേ അതേ പ്രായത്തിൽ തന്നെ മകനും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരണപ്പെടുന്ന അവസ്ഥ അപ്പോൾ ഇതുപോലുള്ള പല വാർത്തകളും നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും സഹോദരങ്ങൾ ഏകദേശം അടുത്തടുത്ത പ്രായത്തിൽ തന്നെ അട്ടാക്ക് വന്ന് മരിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്യൂമർ ഏകദേശം ഒരേ പ്രായത്തിൽ തന്നെ ഉണ്ടായി മരണപ്പെട്ടു എന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എത്രയും നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞ് സെൻസ് ചെയ്ത് അതിനു വേണ്ട മുൻകരുതലെടുക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം എഞ്ചിനേല ഷോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ് അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നേരത്തെ മുൻകൂട്ടി കണ്ട് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ രണ്ട് ബ്രസ്റ്റും റിമൂവ് ചെയ്ത് പകരം ഇംപ്ലാൻസ് വെച്ചിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കൗതുകകരമായിട്ടുള്ള എന്നാൽ നമ്മളെ പാഠം പഠിപ്പിക്കുന്നതായിട്ടുള്ള ചില സ്റ്റോറീസ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കി നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന രോഗങ്ങളെ അത് എത്ര ചെറുതാണെങ്കിലും പ്രത്യേകിച്ചും പ്രമേഹം ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ജനിതകമായ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അപ്പോൾ പലപ്പോഴും പ്രമേഹം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരിൽ കണ്ടുവരുന്ന പ്രവണത അവർ ഷുഗർ ടെസ്റ്റ് ചെയ്യാനേ പോകത്തില്ല കാരണം ഷുഗർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അത് ആയുഷ്കാലം കഴിക്കേണ്ടി വരും എന്നൊക്കെയാണ് എന്നാൽ ശ്രദ്ധിക്കുക നമുക്ക് ഈ അസുഖങ്ങളെയാണ് കൂടുതൽ പേടിക്കേണ്ടത് നമുക്ക് ഈ മരുന്നുകളെ അല്ല കാര്യം മരുന്നുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഹെൽത്തി ആക്കാനും നമ്മുടെ മരണം അല്ലെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒരു അളവ് വരെ പോസ്റ്റ്പോൺ ചെയ്യാനോ ഡിലേ ചെയ്യിക്കാനോ ആണ് സഹായിക്കുക പലപ്പോഴും ഡയബറ്റിസ് മൂർച്ഛിച്ച് ബ്ലഡ് ഷുഗർ ഒത്തിരി കൂടി നിൽക്കുമ്പോഴത്തേക്കുമാണ് ഡയബറ്റിക് നെഫ്രോപ്പതി മൂലം കിഡ്നി ഫെയിലിയർ ആവുന്നതും അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈവൻ കോവിഡ് പോലുള്ള ഇൻഫെക്ഷൻസ് ബാധിക്കാനും അത് മാരകമാകാനും സാധ്യതയേറുന്നത് അതുകൊണ്ട് ഇത്തരക്കാരിൽ നമുക്ക് ജനിതകമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ടെസ്റ്റ് ചെയ്യും ഒരു അഞ്ചോ ആറോ മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലോ കൊളസ്ട്രോൾ ലെവലോ എല്ലാം ഒന്ന് റൊട്ടീനായിട്ട് ചെക്ക് ചെയ്ത് അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക അങ്ങനെ നമ്മുടെ ആരോഗ്യം ഏറ്റവും നന്നായിട്ട് സുരക്ഷിതമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ മ മരുന്നുകളെക്കുറിച്ചിട്ടുള്ള ഭയവും അല്ലെങ്കിൽ ഈ അസുഖങ്ങളെക്കുറിച്ചിട്ടുള്ള കരുതലുമൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ ഏകദേശം എല്ലാ ആളുകൾക്കും ഏകദേശം ഒരേ സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഈ മരുന്നുകളെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മരുന്ന് കഴിക്കാനായിട്ടും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും എല്ലാവരും ഒരുപോലെ തന്നെ മടി കാണാറുമുണ്ട് അപ്പോൾ നമ്മളെ മാത്രമല്ല നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഡോക്ടറോട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും യഥാസമയം അത് പരിഹരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എവറി വൺ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക് യു